മക്കളെ കളിച്ചത് മതി. മുത്തശ്ശ പ്ലീസ്, മുത്തശ്ശ പ്ലീസ്, ഒരു തവണ കൂടി. വേണ്ട, അങ്കിളിന് പോകാൻ നേരായി. സാരില്ല സാറേ, എനിക്ക് തൃപ്തിയില്ല. പിള്ളേരെ സന്തോഷമല്ലേ നമുക്ക് വലുത്. 5 മണിവരെ പോസ്റ്റ് ഓഫീസ് കാണും. ഇന്ന് തന്നെ തന്റെ കാര്യം തീർപ്പാക്കി തരാ. പോവാല്ലേ. എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ധരിക്കുന്നു. ഒരു മിനിറ്റ്. കൃഷ്ണന്റെ ഡ്രോയിങ് ബുക്ക് ഞാൻ തന്നില്ലേ? തന്നിരുന്നു. മറന്നിട്ടില്ലല്ലോ. ഇല്ല, അത് കേട്ടാ മതി. അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡോക്ടർക്ക് സുഖം തന്നെയല്ലേ. മുത്തശ്ശി അനുഗ്രഹിക്കണം, നന്നായി വരും. ആയിക്കോട്ടെ മുത്തശ്ശി, ദീർഘസമയമില്ലേ. കൃഷ്ണയുടെ അമ്മേ, ഭക്ഷണമൊക്കെ നന്നായിട്ടോ. ആ മാമ്പഴപ്പുളിശ്ശേരി ഗംഭീരായി. അതെങ്ങനെയാ അതുണ്ടാക്കണത്? അതുണ്ടാക്കിയത് മുത്തുമണി. ഓ മുത്തുമണി ചേച്ചി, ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ടെങ്ങനെയാണ്? അത് പിന്നെ കേക്കാം. അയ്യോ, ഇന്ന് കഴിച്ച മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ട് പിന്നെ കിട്ടില്ല, അതുകൊണ്ടാ. ചേച്ചി അതെ, ഈ എങ്ങനത്തെ മാമ്പഴമാണ് ഉപയോഗിക്കേണ്ടത്? അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ. ഉലുവ, അയ്യോ എന്റെ മേ, എനിക്ക് അത് കിട്ടൂല. എനിക്ക് ആലുവ എപ്പോഴും കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കടുക് ഇടുക. കടുക് ഇടണം, കുറച്ച് മതി. ആ കടുകിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ കൂടെ ഇട്ട് ആ കടുക്. അയ്യോ ആദ്യം എങ്ങനെയാ? കുറച്ച് കുറച്ച് മതി. അത് കറക്റ്റ് കറക്റ്റായിട്ട് പറയണം. എണ്ണം തെറ്റാൻ പാടില്ല. ചേരുവ എണ്ണം പറഞ്ഞ ഞാൻ തരാം. ഉദ്ധരനെ കണ്ടില്ല. ഓ ആണോ, കുട്ടികൾ. എന്താ മക്കളെ, അങ്കിൾ പോണ്ടെന്നാ? കളിക്കാന്നോ? ഓക്കെ, എന്ത് കളിയും നമ്മളിപ്പോ കളിക്കാം. ആന പ്രതിയറിയുണ്ടോ? എന്നാ ആന കളിക്കാം. ഓക്കെ, ഞാൻ കൊമ്പനാന. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ അമ്മേ, ആന ഇപ്പൊ പെണ്ടുവിട്ടേനെ. ഓ ടാറ്റാ. അയ്യോ എന്ത് പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ എല്ലാ സമ്പാദ്യം അതിനകത്താ. ഇത്ര നേരം ഉണ്ടായത കയ്യില്. എല്ലാരും ഒന്ന് നോക്ക്. കിട്ടണേ. പേഴ്സ് കിണ്ടി. അല്ല, കിട്ടി. പേഴ്സ് കിട്ടി. ഗോമാതാക്കളോട് യാത്ര പറഞ്ഞില്ല, ഇപ്പൊ വരാവേ. ഗോമാതാവേ, ഞാൻ പോയിട്ട് വരട്ടെ. പശു, ഞാൻ പോയിട്ട് വരട്ടെ. ഈ പശു ഞാൻ അല്ലേ. ബൈ ബൈ.
കൂട്ടുകാരാ. എന്തൊരു ഐശ്വര്യമുള്ള വീടാ ഇത്. അത്രയും ദൈവാധീനമുള്ള ഈ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവന്മാരാ. ശരിക്കും എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടുത്തെ ഓരോ തൂണും കാണുമ്പോ ഹ്യോ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നാ. ഓ ഈശ്വര, എന്താ വീടല്ലേ. ഒരു വീടിന്റെ ഐശ്വര്യം തൂണുകളാണ്. തൂണുകളുള്ള വീടുകൾ കാണുമ്പോ ഈശ്വരൻ കുടിയിരിക്കണ പോലെ തോന്നും. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നല്ലേ. ഹോ, ഈ വീടൊരു സ്വർഗമാണ്. സ്വർഗമാണ് ഈ വീട്. എനിക്ക് ഈ വീടിനെ സ്നേഹിച്ചത് മതി. സുഖമല്ലേ. പിന്നെ എനിക്ക് ദേവിയോടൊന്ന് പ്രാർത്ഥിക്കണം. അവൻ പുറത്ത് കടന്ന ഉടനെ വാതിലടച്ചേക്കണം. അമ്മ അറിയരുത്. എന്തിനാ ആശുപത്രി? ഡോക്ടർ അല്ലേ ഇവിടെ ഉള്ളേ. രാജീവേ, നീ നോക്കിയാ മതി. എവിടെ വേദനിക്കുന്നേ? എവിടെ വേദന? ഇവിടെ. ഇത് അത്ര പെട്ടെന്ന് മാറും തോന്നുന്നില്ല. എന്നാ വേഗം എടുക്ക്, നമുക്ക് വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോവാ. വേണ്ട, ഇവിടെ വെച്ച് അപകടം പറ്റി. ഡോക്ടറുണ്ടല്ലോ, ഇനി അഥവാ വൈദ്യന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. എന്തായാലും രാമു ഇവിടുന്ന് സുഖമായിട്ട് പോയാ മതി. മുകളിലേക്ക് എടുത്തോ. മുകളിലേക്കോ? മുകളിലത്തെ മുറിയിലേക്ക്. സൂക്ഷിച്ച് സൂക്ഷിച്ച് വീഴാണ്ട് നോക്കട്ടെ. കാല് ചെറുതായൊന്ന് പൊക്കിക്കേ. ചെറുതായൊന്ന് മടക്കി നോക്കി. എല്ലിനും മസിൽസിനും ഒന്നും കുഴപ്പമില്ല. എന്താ ഇപ്പൊ എവിടെയാ വേദന? അങ്ങനെ എന്നെ സ്ഥലമൊന്നുമില്ല. ഇവിടെ എവിടേക്കോ കുത്തുക. ഇനി ഡിസ്കിനെങ്ങാണം പരിക്കുണ്ടായ തലച്ചോറിലേക്കുള്ള വെയിൻ വീക്കം. അങ്ങനെ സംഭവിച്ച ഇടത് കൈയുടെ ചെറുവിരൽ ദാ ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അയ്യോ വേണ്ട വേണ്ട. എന്തിന്? ഈ അസുഖം ഈ തറവാട്ടി കുറച്ചു നാള് കിടന്നാലേ മാറൂ. രാജീവ് എന്തേ പറയുന്നേ? കൃഷ്ണവാ. ഒരു വരൽ മാത്രം അനക്കൊണ്ടിരുന്നിട്ട് കൊടുക്കത്തെ പണിയായിപ്പോയി. മസിൽ വെട്ടിക്കേറിയും തോന്നണ്. ഈ തിളച്ച വെള്ളം എവിടെ ഒഴിക്കണ്ടേ? തന്റെ തലയിൽ ഒഴിക്കടോ. എന്താ പറഞ്ഞ? എന്താ ഓ എന്താ മസില്? കണ്ടിട്ട് കൊതിയാവുക. സിക്സ് പാക്ക് കാണല്ലേ ചേട്ടാ. വിങ്സ് ഇല്ലേ? പിന്നെ കൈ പൊക്കി വിരിക്കാൻ പറ്റോ? പിന്നെന്താ ശരിക്കും മുകളിലേക്ക് കാണിച്ച് വിരിക്കാൻ പറ്റോ? പിന്നെ നോക്കട്ടെ ഒന്ന് കാണിക്കുന്നേ. അടി പൊള്ളി തള്ളേ. ഇത് ഏത് സ്ഥലം? ാഞ്ചിക്കൊണ്ട് പോണു. എന്നെ എവിടെയെങ്കിലും കൊണ്ടെന്ന് വയ്യടേ. തള്ളേ അതാര്? തള്ളേ ഇതെന്തര സഹ്യപർവ്വതോ? ഓ തലമണ്ടക്കിട്ട് തടവല്ലേ. ഓ കേറിയിരിക്കാൻ പോണ. അയ്യോ എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയേ. അമ്മച്ചിയാണോ വലിയ വില കൊടുക്കേണ്ടി വരും.